സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജ ബാങ്ക് രേഖ കെട്ടിച്ചമച്ചതിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വൻ ഗൂഢ ആലോചന നടന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്ന് പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദിത്യ എന്ന യുവാവിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ ഈ സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കർദിനാൾമാർ ആലഞ്ചേരിയെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നടത്തിയ ഗൂഢ ആലോചനയുടെ കരുവായി ആദിത്യ എന്ന യുവാവ് മാറുകയായിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കർദിനാളിന്റെ തന്നെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു വൈദികനെതിരെയാണ് ഇപ്പോൾ അറസ്റ്റിലായ ആദിത്യ മൊഴി നൽകിയിരിക്കുന്നത്. വൈദികന്റെ ആവശ്യപ്രകാരമാണ് വ്യാജരേഖ നിർമ്മിച്ചതെന്നാണ് മൊഴി. കർദിനാൾ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നിഗൂഢ പണമിടപാടുകൾ നടത്തിയിരുന്നെന്ന് സ്ഥാപിക്കുകയും അങ്ങനെ അദ്ദേഹത്തിനെതിരെ സഭയ്ക്കുള്ളിൽ വികാരം ഉണർത്തുകയുമായിരുന്നു വ്യാജരേഖ തയ്യാറാക്കിയവരുടെ ലക്ഷ്യം. ഇത് കരുവാക്കി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാമെന്ന മോഹവും ഉണ്ടായിരുന്നതായി സംശയിക്കുന്നു. സഭയുടെ സിനഡ് നടക്കുന്ന സമയത്ത് തന്നെ ഈ വ്യാജരേഖ അവിടെ എത്തിച്ചത് ഇതിന്റെ ഭാഗമായാണെന്ന് കരുതുന്നു. എന്നാൽ ഇങ്ങനൊരു ബാങ്ക് അക്കൗണ്ട് തനിക്കില്ലെന്ന് കർദിനാൾ വ്യക്തമാക്കിയതോടെ ഇത് വ്യാജമായി ആരോ ചമച്ചതാണെന്ന സംശയം ഉയരുന്നു. ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴും ഇങ്ങനെയൊരു അക്കൗണ്ട് ഇല്ലെന്ന് വ്യക്തമായി. ഇതോടെ സീറോ മലബാർ സഭയുടെ തലവനെതിരെ വ്യാജരേഖ ചമയ്ക്കുക എന്ന ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നതിനെതിരെ പോലീസിൽ പരാതി നൽകാൻ സിനഡ് നിർദ്ദേശിച്ചു. സഭയിലെ ബിഷപ്പുമാരെല്ലാം ഏകസ്വരത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ സിനഡിന്റെ നിർദ്ദേശപ്രകാരം സീറോ മലബാർ സഭ IT മിഷൻ ഡയറക്ടർ ഫാദർ ജോബി മാപ്പർക്കാവിൽ MST പോലീസിൽ പരാതി നൽകി. സഭയ്ക്കുള്ളിൽ കർദിനാളിനെതിരെ വലിയ വികാരമുയരാൻ കാരണമാകുമെന്ന പ്രതീക്ഷയോടെയാണ് വ്യാജരേഖ ചമച്ചതെങ്കിലും ഇത് പോലീസ് കേസായതോടെ ഗൂഢാലോചന നടത്തിയവർക്ക് കനത്ത തിരിച്ചടിയായി. വ്യാജരേഖയുടെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. ഈ രേഖകൾ റെവറൻഡ് ഡോക്ടർ പോൾ തേലക്കാട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. അദ്ദേഹംമാർ ആലഞ്ചേരിക്കും സിനഡിനും ഇത് കൈമാറി. പരാതിയിൽ ആരെയും പ്രതിയാക്കാൻ പറഞ്ഞിട്ടില്ലെന്നും സത്യം കണ്ടെത്തണമെന്നും മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം തുടർന്ന പോലീസ് റെവറൻഡ് ഡോക്ടർ പോൾ തേലക്കാട്ടിന്റെ മൊഴിയെടുത്തു. ഇമെയിൽ വഴിയാണ് തനിക്ക് ഈ രേഖകൾ കിട്ടിയതെന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. ഇതോടെ കമ്പ്യൂട്ടറുകളും മറ്റും പരിശോധിച്ചാണ് രേഖകൾ ഫാദർ തേലക്കാട്ടിന് അയച്ചു കൊടുത്ത ആദിത്യയിലേക്ക് പോലീസ് എത്തിയത്. കർദിനാളിന്റെ മുൻ സെക്രട്ടറി ആയ ഒരു വൈദികന്റെ നിർദ്ദേശപ്രകാരം താൻ തന്നെയാണ് വ്യാജമായി രേഖകൾ നിർമ്മിച്ചതെന്നാണ് ഇദ്ദേഹം സമ്മതിച്ചെന്നാണ് പോലീസ് പറയുന്നത്. വ്യാജരേഖകൾ തയ്യാറാക്കുന്നതിനുള്ള ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.